തഫ്സീറുൽ ബൈളാവി ക്ലാസ് 59. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർലി വലി വാലിദയ്യ വലി ഉസ്താദി വലി മുസന്നിഫി ഹാദൽ കിതാബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكرر الضمير للتنصيص على أنه المستعان به لا غير، وقدمت العبادة على الاستعانة ليتوافق رؤوس الآي ويعلم منه أن تقديم الوسيلة على طلب الحاجة أدعى إلى الإجابة. وأقول لما نسب المتكلم العبادة إلى نفسه أوهم ذلك تبجحا واعتدادا منه بما يصدر عنه، فعقبه بقوله وإياك نستعين ليدل على أن العبادة أيضا مما لا يتم ولا يستطب له إلا بمعونة منه وتوفيق. وقيل الواب للحال والمعنى نعبدك مستعينين بك، وقرئ بكسر النون فيهما وهي لغة بني تميم، فإنهم يكسرون حروف المضارع سوى الياء إذا لم ينضم ما بعدها. إني نعمل ترسة جيدنا دو إياك نعبد وإياك نستعين أن استلت ഇയ്യാക നഅബ്ദു വ നസ്തഈനു എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് വീണ്ടും വ ഇയ്യാക നസ്തഈൻ എന്ന് ആവർത്തിച്ചത്? ഇയ്യാക എന്ന ഈ മൻസൂബായ ളമീറിനെ വീണ്ടും എന്തിനാണ് ആവർത്തിച്ചത്? വകുരിറ ളമീറു, ളമീർ ആവർത്തിക്കപ്പെട്ടു. ലി തൻസീസി, വ്യക്തമാക്കാൻ വേണ്ടി. അലാ അന്നഹുൽ മുസ്തആനു ബിഹി ലാ ഗൈറു, അള്ളാഹു മാത്രമാണ് സഹായം തേടപ്പെടുന്ന ആള്, ലാ ഗൈറു, മറ്റൊരാളില്ല, മറ്റൊരാളല്ല, അള്ളാഹു മാത്രമാണ് എന്ന് ഒന്നും കൂടെ വ്യക്തമാക്കാനാണ് എന്ത് ചെയ്തത്? ആ ളമീറിനെ ആവർത്തിച്ചു കൊണ്ടുവന്നത്. ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പം അപ്പൊ അവിടെ എന്തുണ്ടായി? ഇയ്യാക നസ്തഈനു എന്ന് പറയുമ്പോൾ ആ സഹായം തേടപ്പെടുന്ന വ്യക്തി, മുസ്തആന് ബിഹിയായ വ്യക്തി, മുസ്തആന് ബിഹി എന്നും പറയാം, മുസ്തആനു എന്നും പറയാം, ഇസ്തആന ഹു എന്നും പറയാം, ഇസ്തആന ബിഹി എന്നും പറയാം, രണ്ടായാലും അർത്ഥം ഒന്ന് തന്നെയാണ്. അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബിഹി എന്നും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അല അന്നഹുൽ മുസ്തആനു ബിഹി, മുസ്തആന് ബിഹി, അതായത് മുസ്തആന്, ഇസ്തആന എന്നുള്ളത് ഫീ നഫ്സിൽ മുത്തഅദ്ദിയാകും, അതുപോലെ തന്നെ താദിയത്തിൻ്റെ ഹർഫ് കൊണ്ടും മുത്തഅദ്ദിയാകും. അപ്പോൾ അതും കൂടെ അറിയിക്കാനാണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. ലി തൻസീസി അലാ അന്നഹുൽ മുസ്തആനു ബിഹി. അപ്പം എന്താ നമ്മളെ വിഷയം? അള്ളാഹുവാണ് മുസ്തആനു ബിഹിയായ വ്യക്തി, സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നവൻ. ലാ ഗൈറു, മറ്റൊരാളില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് ഒന്നും കൂടെ വ്യക്തമാക്കാനാണ്. എന്തിനെ ഈ ഒന്നും കൂടെ വ്യക്തമാക്കാൻ എന്ന് പറഞ്ഞത്? അത് ലി തംബീഹി എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ ലി ദലാലത്തി എന്നൊക്കെ പറഞ്ഞാൽ മതി. അതിന് പകരം ലി തൻസ്വീസി എന്ന് പറയാൻ കാരണം, അതിപ്പോൾ അതിനെ ആവർത്തിച്ചിട്ടില്ലെങ്കിലും കിട്ടുമല്ലോ. ഇയ്യാക നഅബ്ദു എന്ന നഅബ്ദുമക്ക് വനസ്തഈൻ എന്നതിനെ അത്തുഫ് ചെയ്യുമ്പം ആ മഅത്തൂഫുൻ അലൈഹിയിലുള്ളത് മഅത്തൂഫിലേക്ക് മടങ്ങി വരുമല്ലോ. മഅത്തൂഫുൻ അലൈഹിയിൽ ഇയ്യാക നഅബ്ദു എന്ന മഅ്മൂലിനെ അവിടെ മുന്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സംഭവം, ആ ഇഹ്തിമാമും ഹസ്റൊക്കെ ഇവിടെയും മടങ്ങി വരൂലേ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ ലഫുവിൽ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും കലാമിന്റെ നദുമിൽ മുഖദ്ദറായിട്ടുണ്ടായാൽ മതിയല്ലോ ഇയ്യാക്ക. അതെന്തിനാ നേരിക്ക് നേരെ പച്ചയായിട്ട് പറഞ്ഞാവർത്തിച്ചത്? അപ്പൊ എന്താണ് പറഞ്ഞാവർത്തിക്കുമ്പം മഅ്തൂഫ് മഅ്തൂഫ് അലൈഹിന്റെ ബന്ധത്തിന്റെ മേലും മുഖദ്ദറായി കിടക്കുമ്പോൾ അതൊക്കെ അറിയുന്ന ഒരാൾക്ക് ഉള്ളിലൂടെ കിട്ടുള്ളൂ. അതേസമയം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റേതിലേക്ക് അത്തുഫ് ചെയ്യുമ്പോൾ, ആദ്യത്തേതിന്മേലേക്ക് അത്തുഫ് ചെയ്യുമ്പോൾ ഏത് ചെയ്യും? ഈ മായന കിട്ടും, എന്നാലും വ്യക്തമായി കിട്ടൂല. ആ മായന ഒന്നായിട്ട് നസാക്കി പറയാൻ വേണ്ടി അതിനാൽ ലിത്തം സ്വിസി എന്ന് ഉപയോഗിച്ചത്. ആ ലിത്തം സ്വിസി എന്നുള്ളതിൽ തന്നെ ആ ചോദ്യത്തിനുള്ള ഉത്തരം വന്നു.
അത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും കിട്ടുമല്ലോ, അതിനാണ് ലിത്തൻ സിസിയർ പറഞ്ഞാൽ വ്യക്തമായിട്ട് കിട്ടും. അപ്പോൾ മുസ്തഅന ബിഹി അള്ളാഹു മാത്രമാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ലാ ഗൈറു, അള്ളാഹു അല്ലാത്ത മറ്റൊരാളല്ല, അള്ളാഹു മാത്രമാണ്. വഖുദ്ദിമത്തിൽ ഇബാദത്തു അലൽ ഇസ്തിയാനത്തി, ഇനി ഇബാദത്തിനെ മുന്തിക്കപ്പെട്ടു. അലൽ ഇസ്തിആനത്തി, ഇസ്തിആനത്തിനേക്കാൾ ഇബാദത്ത് മുന്തിക്കപ്പെട്ടു. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അപ്പൊ ഇനിയിപ്പോ അടുത്തൊരു ഇഷ്കാലം എന്താന്ന് ചോദിച്ചാൽ, അവിടെ ശരിക്ക് പറയേണ്ടിയിരുന്നത് ഇയ്യാക നസ്തഈനു വ ഇയ്യാക നഅബ്ദു എന്നല്ലേ. കാരണം ഈ ഇബാദത്ത് എന്ന് പറയുന്നത് തന്നെ സാധ്യമാകുന്നത് അള്ളാഹുവിൽ നിന്നുള്ള മഅൂനത്ത് കൊണ്ടാണല്ലോ. നമുക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ തന്നെ അള്ളാഹു തആല കുദ്രത്ത് തന്നിട്ട് വേണം, തൗഫീഖും കുദ്രത്തും ഒക്കെ അള്ളാഹിൻ്റെ അടുത്ത് ഉണ്ടാവണം. അപ്പം അള്ളാഹിൻ്റെ മഴവിനത്തും തൗഫീഖും ഉണ്ടെങ്കിലേ ഇബാദത്ത് നടക്കുകയുള്ളൂ. അപ്പം ആദ്യ ഇബാദത്ത് പറഞ്ഞ് ഇസ്തിയാനത്ത് പറഞ്ഞ് പിന്നെ ഇബാദത്ത് പറയുകയാണെങ്കിൽ ആ ഒരു മാനയും കൂടെ കിട്ടൂലായിരുന്നോ. നേരെ മറിച്ച് ഇബാദത്തിന് ആദ്യം പറഞ്ഞു, പിന്നെ ഇസ്തിയാനത്ത് പറയുന്ന സമയത്ത് അതിനെ മുന്തിക്കുമ്പോൾ ആ അത് നഷ്ടപ്പെടുകയല്ലേ. അതിന് മറുപടി വഖുദ്ദിമത്തിൽ ഇബാദത്തു അലൽ ഇസ്തിയാനത്തി, ഇബാദത്തിനെ ഇസ്തിയാനത്തിനേക്കാൾ മുന്തിച്ചത് ലി യതവാഫഖ റുഊസുൽ ആയി, ലി യതവാഫഖ റുഊസുൽ ആയി, അത് ആയത്തുകളുടെ തലകൾ പരസ്പരം പൊരുത്തപ്പെടാൻ വേണ്ടിയാണ്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വഖഫുകളൊക്കെ ഇങ്ങനെ യോജിച്ചു വരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. യാഉം ഏതുണ്ട്? ഒരു കസ്റ്, അതിൻ്റെ ശേഷം സുക്കൂനായ യാ, അതിൻ്റെ ശേഷം ഒരു സുക്കൂനായ അക്ഷരം. അങ്ങനെ ഏത് ചെയ്യും? യാ അലമീൻ, അതുപോലെ തന്നെ അർറഹ്മാനിർ റഹീം, റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. അപ്പോൾ ആ ഈൻ ഈൻ എന്നുള്ള ഇങ്ങനെ യോജിച്ച് വരണമെങ്കിൽ, ഈൻ ഈം എന്നൊക്കെ ഇങ്ങനെ യോജിച്ച് വരണമെങ്കിൽ അങ്ങനെ വേണം. അതല്ലാതെ പറഞ്ഞപ്പോൾ എങ്ങനെ വരിക? എല്ലാം എങ്ങനെ വരും? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നസ്തഈനു വ ഇയ്യാക നഅ്ബുദ് ഉണ്ട. അപ്പോൾ ആ വഖഫ് ആ ആയത്തിൻ്റെ തല മറ്റേ ആയത്തുകളോട് തീരെ പൊരുത്തല്ലാത്തതുപോലെ ഒലക്കയും പാന്തവും തമ്മിൽ ഏച്ചുകൂട്ടിയതുപോലെ ഉണ്ടാകും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തവാഫുക്കുൽ റുഊസുലായി, അല്ലെങ്കിൽ യതവാഫഖ റുഊസുലായി, ആയത്തുകളുടെ തലകൾ പരസ്പരം പൊരുത്തപ്പെടാൻ വേണ്ടിയാണ്, ആയത്തുകളുടെ തലകളുടെ പാരസ്പര്യത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഇബാദത്തിനെ ഇസ്തിയാനത്തിനേക്കാൾ മുന്തിച്ചത്. വഖുദ്ദിമത്തിൽ ഇബാദത്തു അലൽ ഇസ്തിയാനത്തി ലി യതവാഫഖ റുഊസുൽ ആയി വയുഅലമ മിൻഹു. ഇനി അതിന് മറ്റൊരു മാനയും കൂടെ ഉണ്ട്. അതെന്താ? വയുഅലമ മിൻഹു, അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടാനും കൂടെയാണ്, അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടാൻ വേണ്ടിയുമാണ്. ലി യതവാഫഖ എന്നോടത്ത് കത്തുഫാകുമ്പം വയുഅലമ, ഇനി അങ്ങനെയല്ല, വയുഅലമു മിൻഹു അങ്ങനെയും വായിക്കാം, അത് ഞാൻ അവിടുന്നായിട്ട് വേറൊരു വിഷയമായിട്ട് അത്തുഫാക്കാതെ. വയുഅലമു മിൻഹു, അതുകൊണ്ട് മനസ്സിലാക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ മുന്തിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകും, അങ്ങനെയും വായിക്കാം. പക്ഷേ കൂടുതൽ യോജിക്കുന്നത് വയുഅലമ എന്നാണ്. എന്നല്ല, ചില നുസ്ഖയിൽ, ബൈലാവിയുടെ ചില നുസ്ഖയിൽ വലിയുഅലമാന്നുണ്ട്. അപ്പം കൂടുതൽ യോജിപ്പില്ലീ അത്തവാഫക്ക എന്നുള്ളടത്ത് കാറ്റഫാക്കലാണ്. ആ ഒരു നുസ്ഖ സഹായകമാകുന്നത് വയുഅലമ എന്ന വായനക്കാണ്. അപ്പോൾ വയുഅലമ മിൻഹു, ആ തഖ്ദീമിൽ നിന്നും മനസ്സിലാക്കപ്പെടാൻ വേണ്ടിയും. അന്ന തഖ്ദീമൽ വസീലത്തി, തീർച്ചയായിട്ടും വസീലയെ മുന്തിക്കൽ, വസീലയെ മുന്തിക്കൽ. അലാ തൊലബിൽ ഹാജത്തി, ആവശ്യം ആവശ്യപ്പെടുന്നതിൻ്റെ മുമ്പ്, ഹാജത്ത് ആവശ്യപ്പെടുന്നതിനേക്കാൾ വസീലയെ മുന്തിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാനുള്ള കാര്യം ചോദിക്കുന്നതിൻ്റെ മുമ്പിൽ അതിനുള്ള വസീലയായ ഇബാദത്തിനെ മുന്തിക്കൽ, ഇബാദത്തിനെ മുന്തിക്കൽ. അത് ആയില ലിജാബത്തി, അത് ഇജാബത്തിലേക്ക് കൂടുതൽ പ്രേരകമാകും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുമാണ്. അത് ആയില ലിജാബത്തി, ഇജാബത്തിലേക്ക് കൂടുതൽ പ്രേരകമാകും എന്ന് മനസ്സിലാക്കാനാണ്. അപ്പം എന്ത് ചെയ്യുക? ഞങ്ങൾ നിനക്ക് വേണ്ടി, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായവും തേടുന്നു എന്ന് പറയാണ്. അപ്പം അവിടെ ഇളമീൻ, അപ്പം എന്തുണ്ട്? ഇബാദത്ത് ഞങ്ങൾ നിനക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഇസ്തിയാനത്തിൻ്റെ വിഷയം പറയുന്നതിന് മുമ്പ് ഇബാദത്ത് അങ്ങോട്ട് സമർപ്പിച്ചു ആദ്യം.
അപ്പൊ എന്തുണ്ട്? ഇപ്പോ ദ്വാരക്കാൻ പോണതിന്റെ മുമ്പ് ഏത് ചെയ്യാം? ഒരു സംഭാവന ആദ്യം കൊടുത്തിട്ട് ദ്വാരക്കുക, ഒരു അമല് മുമ്പിൽ തവസുലാക്കിയിട്ട് ദ്വാരക്കുക. അതൊക്കെ ഏതാണ്? അത് ആയിലൽ ഇജാബ ഉത്തരം കിട്ടാൻ കൂടുതൽ കാരണമാകും, കൂടുതൽ പ്രേരിതമാകും, പ്രേരകമാകും. അപ്പോൾ ആ ഒരാശയം കിട്ടണമെങ്കിൽ ഇബാദത്തിനെ മുന്തിക്കണം. ഇബാദത്തിനെ മുന്തിച്ചിട്ട് പിന്നെ ഇസ്തിയാനത്ത് നടത്തണം. അപ്പോഴാണ് ഈ തലബുൽ ഹാജത്തിനേക്കാൾ, നമുക്ക് ചോദിക്കാനുള്ളത് ചോദിക്കുന്നതിനേക്കാൾ ഏതിനെ മുന്തിക്കൽ വരിക? വസീലനെ മുന്തിക്കൽ വരിക. അപ്പൊ ആ ഇബാദത്തിനെ മുന്തിച്ചു എന്നുള്ളത് കിട്ടാനും കൂടെയാണ്. ഹദിയ കൊടുക്കുക, അല്ലെങ്കിൽ ബഹുമാനിക്കുക, അല്ലെങ്കിൽ പ്രകീർത്തിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വസീല ആദ്യം മുന്തിക്കുക. എന്നാൽ ഇജാബത്തിനെ അത് കൂടുതൽ എളുപ്പമാക്കും എന്നർത്ഥം. അത് ആ എന്ന് പറഞ്ഞാൽ ദഅഹു ഇലാ കഥ ഇതാ ഹസഹു, ഒരു സംഗതിയുടെ മേൽ പ്രേരിപ്പിക്കുമ്പോൾ ദഅഹു ഇലാ കഥ എന്ന് പറയാറുണ്ട്. അതിൽ നിന്നുള്ള അഫ്അലു തഫ്ദീലാണ് അത് ആ. അപ്പോൾ കൂടുതൽ പ്രേരിപ്പിക്കുന്നതാകും എന്ന് മനസ്സിലാക്കാനും ആണ്. അക്കൂലു, ഞാൻ പറയട്ടെ, ഇത് ബൈദാവി ഇമാം പറയട്ടോ. അപ്പൊ ബൈദാവി ഇമാം ഇപ്പൊ ഇബാദത്തിനെ ഇസ്തിയാനത്തിനേക്കാൾ മുന്തിച്ചതിന് രണ്ട് കാരണം പറഞ്ഞു. ഒന്ന്, ആയത്തുകളുടെ തലകൾ തമ്മിൽ യോജിക്കാൻ. രണ്ട്, ചോദിക്കാനുള്ള കാര്യം ചോദിക്കുന്നതിനേക്കാൾ വസീലനെ മുന്തിച്ചാൽ എന്ന് പറഞ്ഞാൽ, ദുആ ചെയ്യുന്നതിനേക്കാൾ ഇബാദത്തിനെ മുന്തിച്ചാൽ അത് ഇജാബത്തിന് കൂടുതൽ കാരണമാകും എന്നറിയിക്കപ്പെടാനും കൂടെയാണ്, എന്നറിയാനും കൂടെയാണ്, എന്ന് മനസ്സിലാക്കാനും കൂടെയാണ് എന്ന് പറഞ്ഞു. ഇനി പറയാണ് വാക്കൂലു, ഞാൻ പറയട്ടെ. അപ്പൊ ഈ വാക്കൂലു എന്ന് പറയുന്ന സ്വരം വ അഖ്താറു എന്നുള്ള മാനാക്കായിരിക്കും ഏകദേശം. ഈ സത്യത്തിൽ ബൈലാവി ഇമാം ഈ പറഞ്ഞ വാക്കൂലു എന്ന് പറഞ്ഞത് റാസി ഇമാമിൻ്റെയും അതുപോലെ തന്നെ വലിയ വലിയ സൂഫിയത്തിൽ അക്സറു സൂഫിയത്തിൻ്റെയും അഭിപ്രായമാണ്. എന്തുകൊണ്ടാണ് ഇബാദത്തിന് ഇസ്തിയാനത്തിനേക്കാൾ മുന്തിച്ചത്? അപ്പൊ അവിടെ പറയാണ്, അങ്ങനെ മുന്തിച്ചെന്നെ പറയേണ്ടത്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്തിയാനത്ത് കിട്ടിയെങ്കിലല്ലേ ഇബാദത്ത് കിട്ടുള്ളൂ. അപ്പൊ ആദ്യ ഇസ്തിയാനത്ത് പറഞ്ഞ് പിന്നെ ഇബാദത്ത് പറയണ്ടേന്നാണ് നിങ്ങൾ ചോദിച്ചത്? അല്ല. വഅഖൂലു, ഞാൻ പറയട്ടെ. ലമ്മാ നസബൽ മുതകല്ലിമു അൽ ഇബാദത ഇലാ നഫ്സിഹി, സംസാരിക്കുന്ന ആള് ഇബാദത്തിനെ സ്വന്തം നഫ്സിലേക്ക് ചേർത്ത് പറഞ്ഞപ്പോൾ എന്ത്? ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പൊ ഇബാദത്ത് ഞങ്ങൾ ചെയ്യണം. അപ്പൊ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇബാദത്തിനെ സ്വന്തം നഫ്സിലേക്ക് ചേർത്തി പറഞ്ഞപ്പോൾ ലമ്മാ നസബ, ചേർത്തി പറഞ്ഞപ്പോൾ, നിസ്ബ ചെയ്തപ്പോൾ, അൽ മുതകല്ലിമു, സംസാരിക്കുന്നവനാൽ, ഇബാദത്ത് ഇലാ നഫ്സിഹി ഔഹമദാലിക്ക, അത് തോന്നിപ്പിച്ചു. അതാണ് ഔഹമ എന്നുള്ളതാണ് ലമ്മന്റെ ജവാബ്. ഔഹമദാലിക്ക, അത് തോന്നിപ്പിച്ചു. ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, ഞാൻ ഇബാദത്ത് ചെയ്യുന്നു, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വാക്ക് തോന്നിപ്പിച്ചു. തബജ്ജുഹൻ, തബജ്ജുഹൻ, ഒരു നിഗളിപ്പ് ഉണ്ടോ എന്നതിനെ തോന്നിപ്പിച്ചു. ഇത് ഞാൻ കുഴപ്പമില്ല എന്ന ഒരു അഹങ്കാരത്തിന്റെ ഭാഷ, ഒരു നിഗളിപ്പ് അതിലുണ്ടോ? നിഗളിക്കുക, നിഗളിക്കുക എന്ന് പറയും. എന്ത്? ഉജ്ബ് കിബിറിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഫറഹ്. തബജ്ജഹ എന്ന നേരമേന ഫറഹ ഫരിഹാനാണ്, സന്തോഷിച്ചു എന്നാണ്. പക്ഷെ കേവലം സന്തോഷമല്ല, കേവലം സന്തോഷം മംദൂഹാണ്. പക്ഷെ കേവലം സന്തോഷമല്ല, പിന്നെന്താണ്, ഒരു അമിതാഹ്ലാദം, അതിനാണ് ശരിക്കും തബജ്ജുഹ എന്ന് പറയാം. അപ്പൊ ഇവിടെ അതിന്റെ അർത്ഥം ഔഹമദ് ആലിക്ക, അത് തോന്നിപ്പിക്കും. തബജ്ജുഹൻ, കിബ്റു ഉജ്ബിൽ നിന്ന് ഉത്ഭൂതമായ അമിതാഹ്ലാദം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥം നെഗളിപ്പ്, ഒരു നെഗളിപ്പുണ്ടോ എന്ന് തോന്നിപ്പിക്കും. നെഗളിക്കുക എന്നാണ് അതിന് പറയാം. നെഗളിക്കുക, നിഗളിക്കുക രണ്ടും വരാറുണ്ട് കേട്ടോ പത്രഭാഷയിൽ. നിഗളിക്കുക എന്ന് എഴുതാറുണ്ട്, നെഗളിക്കുക എന്നും എഴുതാറുണ്ട്, രണ്ടും പറയാം. നിഗളിക്കുക എന്നാണ് ഡിക്ഷണറിയിലൊക്കെ കാണുന്നത്, പക്ഷെ പത്രഭാഷയിൽ രണ്ടും വരാറുണ്ട്, നെഗളിപ്പൊന്നും നിഗളിപ്പൊന്നും. ഔഹമദാലിക്ക തബജ്ജുഹൻ, അപ്പോൾ അതൊരു നെഗളിപ്പിനെ തോന്നിപ്പിക്കും. വഅതിദാദം മിൻഹു, അവൻ സ്വയം എണ്ണിയിട്ടുണ്ടെന്നും തോന്നിപ്പിക്കും. ബിമായസ്തുറു മിൻഹു, അവനിൽ നിന്ന് ഉത്ഭൂതമായ ഇബാദത്തിനെ അവൻ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടെന്നും തോന്നിപ്പിക്കും. അപ്പോൾ അവൻ ചെയ്ത ഇബാദത്തിനെ ഒരു സംഭവ ബഹുലമാക്കി എടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ പേരിൽ അവനൊരു നെഗളിപ്പുണ്ടെന്നും സത്യത്തിൽ ഇത് തോന്നിപ്പിച്ചു. അപ്പോൾ ഫഅഖബഹു, അങ്ങനെ ചെയ്തപ്പോൾ ഫഅഖബഹു, ഉടനെ തന്നെ അള്ളാഹു അതിന് ഉടനെ പ്രഖ്യാപിച്ചു. ബിക്കൗലിഹി, അതിനുടനെയാക്കി. ബിക്കൗലിഹി, അതിനുടനെ പ്രഖ്യാപിച്ചു. ബിക്കൗലിഹി, അവൻ ഫഅഖബഹു, അപ്പോൾ ആ മുത്തക്കല്ലിം കേട്ടോ,
അള്ളാഹു എന്നല്ല, ഫഅഖബഹു, അപ്പോൾ ആ മുത്തക്കല്ലിം എന്ത് ചെയ്തു, അതിന് ഉടനെയാക്കി ബികൗലിഹി, അവന്റെ കൗലു കൊണ്ട്, വയ്യാക്ക നസ്തഈൻ, അള്ളാഹുവേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്, അപ്പോ എനിക്കിതിൽ നകളിപ്പില്ലേ, ലിയദുല്ല അലാ അന്നൽ ഇബാദത ഇലൻ. അപ്പോ ഈ വാക്ക് നേരത്തെ ഇയാക്ക നഅബ്ദു എന്ന് സ്വന്തത്തിലേക്ക് ചേർത്ത് പറഞ്ഞപ്പോൾ ഒരു നകളിപ്പുണ്ടോ എന്ന് ഇങ്ങനെ തോന്നുക, അപ്പൊ ഉടനെ തന്നെ വയ്യാക്ക നസ്തഈൻ എന്നാണ് പറയുമ്പോൾ അത് അറിയിക്കും. ഈ രണ്ടാമത്തെ തഅഖീബും ബി ഖൗലി അറിയിക്കും, ഈ രണ്ടാമത്തെ കൗലിനെ തുടർത്തിക്കൊണ്ടു വന്ന കൗല അറിയിക്കും, ലിയദുല്ല അലാ അന്നൽ ഇബാദത ഇലൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഇബാദത്തും അയ്ലൻ, വീണ്ടും ഇബാദത്തും, മിമ്മാ ലാ യത്തിമു വലാ യസ്തതിബ്ബു ലഹു, മിമ്മാ ഒന്നിൽപ്പെട്ടതാണ്, ലാ യത്തിമു അത് പരിപൂർണമാകില്ല, വലാ യസ്തതിബ്ബു അത് നേരെയാവില്ല, ലഹു ആ വ്യക്തിക്ക്, ഇല്ലാ ബി മഅൂനത്തി മിൻഹു വ തൗഫീഖിൻ, അല്ലാഹുവിൽ നിന്നുള്ള സഹായവും പ്രത്യേകമായ തൗഫീഖും ഇല്ലാതെ അവന് ഒപ്പിച്ചെടുക്കാൻ പറ്റാത്ത, നേരെയാക്കി എടുക്കാൻ പറ്റാത്ത ഒന്നിൽപ്പെട്ടതാണ് ഈ ഇബാദത്ത് എന്നും കൂടെ വരും. ഈ വയ്യാക്ക നസ്തഈൻ എന്ന് ചേർത്ത് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഇയാക്ക നസ്തഈനു വയ്യാക്ക നഅബുദു എന്ന് പറഞ്ഞാൽ, ആ നഅബുദു എന്ന് പറയുമ്പോൾ വീണ്ടും ആ തബജ്ജുഹ് വരും, ആ തബജ്ജുഹ് വരുമ്പം പിന്നെ അതിനെ ഏത് പ്രതിരോധിക്കാൻ ഇനി അതിന്റെ ശേഷം വേറൊരു വാക്കില്ല. അപ്പൊ ആ ഒരു ഇഷ്കാല് വന്നതിന്റെ ശേഷം പറയുമ്പോൾ അതിനെ എന്ത് ചെയ്യും, അങ്ങോട്ട് റദ്ദ് ചെയ്യും, ഇയാക്ക നഅബുദു വയ്യാക്ക നസ്തഈൻ എന്ന് പറഞ്ഞാൽ. പിന്നെ വക്കീല, ഇനിയൊരു കീലയുണ്ട്, ഇനിയൊരു കീലയുണ്ട്. അപ്പൊ ഇവിടെ വക്കൂലു എന്ന് പറയുമ്പോൾ ഈ അഭിപ്രായത്തിനാണ് ആർക്ക് യോജിപ്പ്. സാധാരണ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യല്, ബൈലാവി ഇമാം ഇങ്ങനെ അവസാനത്തിലൊക്കെ കൊണ്ടുവന്നാൽ അത് തംരീദിന്റെ സീഗ ആകല, വക്കീല ഏറ്റവും അവസാനം കൊണ്ടേ അടും വക്കീല എന്ന് പറഞ്ഞിട്ട്. ഇതല്ല വക്കൂലു എന്നാ പറഞ്ഞു, ആരോ പറഞ്ഞു എന്നല്ല, ഞാൻ പറയുന്നത്, അപ്പൊ എന്റെ ഞാൻ മുഖ്താറാക്കുന്നത് ഇതിനെയാണ് എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിന്റെ ആശയകളിലൊക്കെ പറഞ്ഞത് കാണാം, അഖൂലു എന്ന വാക്ക് അഖ്താറു എന്നതിനെ തൊട്ട് മജാസായിട്ടാണ് ഇവിടെ പ്രയോഗിച്ചത്. അഖ്താറു, ഞാൻ മുഖ്താറാക്കുന്നത്, വാക്കൂലു ഏതാട്ടെ. വക്കീല, വേറൊരു കീലുണ്ട്, അൽ വാവുലിൽ ഹാലി കണ്ടോ, അത് കീലയാണ് കണ്ടോ, തംരീദിന്റെ സീഗയാണ് കൊണ്ടുവന്നത്. വക്കീല ഒരു കീലുണ്ട്, അൽ വാവുലിൽ ഹാലി, വാവ് ഹാലിനാണെന്ന് വെച്ചാൽ മതിയല്ലോ, എന്നാ പ്രശ്നം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ, ഇബാദത്തിനെ ഇസ്തിയാനത്തിനേക്കാൾ മുന്തിച്ചു ആദ്യ ഇബാദത്ത്, പിന്നെ ഇസ്തിയാനത്തിനൊക്കെ പറയും ഇയാക്ക നഅ്ബുദു വയ്യാക്ക നസ്തഈൻ എന്നുള്ളത്തെ വ നസ്തഈൻ എന്നുള്ള നഅ്ബുദു ഒക്കെ അത്തഫാക്കുമ്പോഴല്ലേ, അങ്ങനെ വേണ്ട, വാവ് ഹാലിയാക്കി കളി, വാവ് ഹാലിയാക്കി ആ പ്രശ്നം തീർന്നില്ലേ. ഇയാ ഉൽ മാന, അപ്പൊ അർത്ഥം എന്താ വരിക, നഅ്ബുദുക മുസ്തഈനീന ബികാം, അങ്ങനെയാണ് പിന്നെ അർത്ഥം വരിക. നഅ്ബുദുക, അള്ളാഹുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കും, ഇയാക്ക നഅ്ബുദു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, വ നസ്തഈനു വയ്യാക്ക നസ്തഈനു, ഏത് സ്ഥിതിക്ക് നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നവരായിട്ട്, അങ്ങനെ ഏത് സ്ഥിതിക്ക് നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നവരായിട്ട്. അപ്പൊ മുസ്തഈനീന ബിക്കാം, നഅബുദുക മുസ്തഈനീന, അപ്പൊ ഒന്നൊന്നിന്റെ ഏതല്ല, ബാക്കിലല്ല, ഞങ്ങൾ രണ്ടും ഒപ്പം വന്നു, അപ്പൊ നിന്നെ കൊണ്ട് സഹായം തേടുന്നവരായി നിന്നെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു സഹായം തേടുകയും ചെയ്യുന്നു എന്നല്ല. വൻ നസ്തഈൻ എന്നുള്ളത് വാവ് ആത്തുഫല്ല, വാവ് ഏതാക്കുക, ഹാലിനാക്കുക, ഹാലിയായ വാവാക്കുക, അങ്ങനെ പറയാം. അപ്പോ അതെന്താ ഇപ്പം മുസന്നിഫ് വക്കീലയാക്കിയത്, അത് നല്ല മട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അത് കീലയാക്കിയത്, ആ കീലയാക്കിയതിലൊരു കാരണമുണ്ട്. കാരണം മുലാരി മർഫൂൾ, മുലാരി മർഫൂൾ ഹാലായിട്ട് വരുമ്പോൾ അവിടെ ഏതുണ്ടാവാറില്ല, ഹാലിയായ വാവുണ്ടാവാറില്ല, അവിടെ വാവുണ്ടാവരുത്, വാവില്ലാതെയാണ് അത് വരേണ്ടത്, അപ്പോഴേ അത് ഫിറ്റാവുള്ളൂ. വാവില്ലാതെയാണ് മുലാരി മർഫു ഹാലാകുമ്പോൾ വരേണ്ടത്, മുലാരി മർഫു ഹാലാകുമ്പോൾ വരേണ്ടത് വാവില്ലാതെയാണ്. അൽ വാവുലിൽ ഹാൽ എന്നത് തംബീലാക്കാനുള്ള കാരണം അതാണ്, അത് ഹാലായിട്ട് വരുമ്പം വാവുണ്ടാവില്ലേ. ഇപ്പോൾ ഉദാഹരണം ഏതാണ്, നമ്മൾ സാധാരണ പറയുഹു എബുക്കി, അങ്ങനല്ലേ നമ്മൾ പറയൽ, അവനെ ഞാൻ കണ്ടു എബുക്കി, അവൻ കരയുന്നതായി കണ്ടു, വ എബുക്കി എന്ന് പറയുമോ, ഇല്ല. അപ്പം ഈ കീലക്കാരെന്തു പറയും, കീലക്കാർക്ക് എന്തൊക്കെ ഒന്ന് പറയണ്ടല്ലോ, കീലക്കാർ പറയും അത് കുംതു വാസുക്കു വജുഹഹു എന്ന് പറയും പോലെയാണ് എന്ന് പറയും, കുംതു ഞാൻ നിന്നു, വാസുക്കു വജുഹഹു അവന്റെ മുഖത്തടിക്കുന്നവനായി എഴുന്നേറ്റ് നിന്നു, അവിടെ വാവ് ഹാലിയായിട്ട് വന്നല്ലോ, അസുക്കു എന്നുള്ളത് മുദാരി മർഫു ആണല്ലോ, അപ്പൊ അവിടെ എങ്ങനെ തെവീൽ ചെയ്യൽ, അവിടെ തെവീൽ ചെയ്യലാണ് ഏത്, അത് ഫീലിയായ ജുംലയാകുമ്പോഴല്ലേ ആ പ്രശ്നമുള്ളൂ, അതിന് ഫീലിയായ ജുംലയാക്കണ്ട, അതിനെ നിങ്ങൾ ഇസ്മിയായ ജുംലയാക്കുക. അത് കുംതു വാസുക്കു വജുഹു വജുഹഹു എന്നുള്ളടത്ത് കുംതു അന അസുക്കു വജുഹഹു, അന കളയപ്പെട്ടതാന്ന് വെച്ചാൽ മതി. എന്ന മാതിരി ഇവിടെയും ഇയാഖൻ അഴുതു
എന്നുള്ളോർത്ത് വനഹ്നു ഇയ്യാക്കനസ്തഈൻ എന്ന് സങ്കല്പിച്ചു കൊടുത്താൽ വിഷയം തീർന്നല്ലോ. അങ്ങനെ പറയാര് കീലക്കാര്. പക്ഷെ അതൊക്കെ ഒരു ഒരു ഏതാണ് വളഞ്ഞ് മൂക്ക് പിടിക്കലാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്തെന്നെ ചെയ്താൽ മതി, ഇവിടെ അതുഫനാക്കിയാൽ മതി. അതുഫാക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ലല്ലോ, നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ നേരത്തെ ലാ യത്തിമുലഹു വലാ യസ്തത്തിബു എന്ന് പറഞ്ഞത്, ഇസ്തത്തബ എന്ന് പറഞ്ഞാൽ ഇസ്തഖാമ എന്നാട്ടോ, ഒരു സംഗതി നേരെയായി കിട്ടുക. ഇസ്തഖാമ ഇസ്തത്തബ്ബൽ അമ്രു എന്നാണ് ആ കാര്യം ശരിയായി എന്നാണ്. അപ്പോൾ ശരിയാകൂല, നേരെയായി കിട്ടൂല, ഇല്ലാ ബി മഅൂനത്തി മിൻഹു തൗഫീഖിൻ എന്ന് പറയാം. അത് നേരത്തെ പറയാൻ പറ്റുമോ? ഇസ്തത്തബ എന്നുള്ള ഒരു പുതിയ വാക്കായതുകൊണ്ട് അത് പറയേണ്ടതായിരുന്നു. പിന്നെ പിന്നെ നമ്മളെന്താ പറഞ്ഞത്? ഇനി അടുത്തൊരു അഭിപ്രായം, വക്കുരി ഒരു ഖിറാഅത്തിൻ്റെ ഉണ്ടോ? അവിടെയും തംലീഗിൻ്റെ സീറയാണ് ഉപയോഗിച്ചത്, വക്കുരി. കാരണം എന്താ, അതൊരു എന്ന അഭിപ്രായമാണ് ഈ പറയുന്നത്. എന്താണ് ഉഴപ്പൻ്റെ അഭിപ്രായം? ബി കെസിരി നൂനി ഫീഹിമ, ഇത് രണ്ടിലും നൂനിന് കെസറു കൊണ്ടൊരു ഖിറാഅത്തുണ്ട്. ഇത് രണ്ടിലും നൂന് ഒന്ന് കെസറു കൊണ്ടൊരു. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അങ്ങനെ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന്, നഅബ്ദു നസ്തഈൻ എന്ന്. അതേതാണ്? അത് ലുഗത്തു ബനി തമീം, വഹിയ ലുഗത്തു ബനി തമീം, അത് ബനു തമീം ഗോത്രക്കാരുടെ ലുഗത്താണ്. കാരണം ഫഇന്നഹും, ബനു തമീം ലുഗത്തുകാർ, ബനു തമീമുകാർ, ഫഇന്നഹും കാരണം തീർച്ചയായിട്ടും ബനു തമീമുകാർ, യക്സിറൂന ഹുറൂഫൽ മുദാറ, അവർ മുദാറഅത്തിൻ്റെ ഹർഫിന് കസർ ചെയ്യല, സിവലിയായി അല്ലാത്തതിനൊക്കെ കസർ ചെയ്യും. എഫ് അലു എഫ് അലാനി എഫ് അലുന എഫ് അലു എഫ് അലാനി, അതിൽ ഇപ്പോൾ എഫ് അലു യാ ഇന്ന് കസർ ചെയ്യൂല, കാരണം യാ ആദ്യമേ ലഈഫ്, പിന്നെ കസറിന് അത് താങ്ങൂല. ലഈഫായ ഹർഫായതുകൊണ്ട് കസർ ഭാരേറിയതു ആയതുകൊണ്ട് താങ്ങൂല. അപ്പോൾ അതിന് ഫത്ഹനെ, തഹ്ഫീഫിൻ്റെ അക്ഷരം കൊടുക്കും ഹിഫത്തിന് വേണ്ടി, ഫത്ത് തന്നെ. ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ തഫ് അലു എന്ന് പറഞ്ഞിടത്ത് തിഫ് അലു എന്നാ പറയാം, തിഫ് അലു. അതുപോലെ തന്നെ നഫ് അലു എന്നുള്ളത് നിഫ് അലു. അങ്ങനെ എല്ലാ സ്ഥലത്തും അവർ യാ അല്ലാത്ത അക്ഷരങ്ങൾക്ക്, അത് പിന്നെ ഏതാണ്, താവും താവും നൂനും അംസയുമായിരിക്കും. അഫ് അലു എന്നുള്ളത് ഇഫ് അലു. അപ്പൊ ഇതൊക്കെ അവർ യാ അല്ലാത്ത എല്ലാ മുദാറാത്തിൻ്റെ അർഫിനും അവരെന്ത് ചെയ്യും? കസറിയും. എപ്പോഴാ കസറിയാ? ഇതാലം യം ലമ്മ മാ ബഅദഹ, അതിന്റെ ശേഷമുള്ളത് ലമ്മ അല്ലെങ്കിൽ, ശേഷമുള്ളത് ലമ്മ ആണെങ്കിൽ അത് ഉണ്ടാവൂല. ഇപ്പോൾ എഫ് അലു എന്നൊക്കെ ഉള്ളവർത്ത് നമ്മൾ യാവിട് എഫ് അലു പറ്റൂല, തഫ് അലു നെസ്ത നെഫ് അലു, അവിടെ നിഫ് അലു എന്ന് പറയും, നിസ്തഈ എന്ന് പറയും. പക്ഷെ ശേഷം ഉള്ളത് ലമ്മ ആണെങ്കിൽ, ലമ്മ ആണെങ്കിൽ പറ്റൂല. അപ്പൊ മദ്ദ യമുദ്ദു, യമുദ്ദു എന്നുള്ളവർത്ത് ഇപ്പൊ നമുദ്ദു, അവിടെ നമുദ്ദു എന്ന് തന്നെ പറയുള്ളൂ, നിമുദ്ദു എന്ന് പറയില്ല, നിമുദ്ദു. കാരണം എന്താ, കസറിൽ നിന്ന് ലമ്മിലേക്ക് നീങ്ങുക എന്നുള്ളത് പ്രയാസമാണ്. തൊട്ടടുത്ത് തന്നെ ലമ്മ് വരുമ്പോൾ ഈ ഭയങ്കര ഭാരമാണ്, അത് കസർ പറഞ്ഞിട്ട് പിന്നെ ലമ്മിലേക്ക് പോകാന്ന്. അപ്പൊ അവിടെ ഏതന്നെ നല്ലത്, ഫത്ഹ തന്നെ നല്ലത്, നമുദ്ദു നമുദ്ദു. അപ്പോ അപ്പൊ പിന്നെ ഒരു ചോദ്യം ഉണ്ട്, നഅബ്ദു എന്നുള്ളവർത്ത് എന്താ ചെയ്യാം, അവിടെ എങ്ങനെ നീബുദു പറ്റുക? അവിടെ നിന്ന് നഅബ്ദു സുക്കൂനാണല്ലോ, നഅബ്ദു ശേഷമുള്ള ഇതിന് സുക്കൂനാണ്, ലമ്മല്ല. അപ്പോൾ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ പറ്റും, കാരണം അതിൻ്റെ ഇടയിൽ സുക്കൂൻ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ, ശേഷമുള്ളത് നേരെ ലമ്മല്ല, ബു എന്നുള്ളതാ ലമ്മാകുന്നത്. അപ്പോൾ ശേഷമുള്ളത് ഈ മുദാറാത്തിൻ്റെ അറഫിൻ്റെ ശേഷമുള്ളത് ലമ്മല്ലെങ്കിൽ യാ അല്ലാത്ത മുദാറാത്തിൻ്റെ അറഫിനൊക്കെ കസ്റിയ എന്നുള്ളൊരു സ്വഭാവം ലുഗത്തു ബനി തമീമുകാർക്കുണ്ട്. ആ ലുഗത്തനുസരിച്ച് ഏത് ചെയ്യും? ആ ലുഗത്തനുസരിച്ച് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നാണ് വായിക്കുക എന്നർത്ഥം. അങ്ങനെ വായിക്കാം, പക്ഷേ ആ ഖിറാഅത്ത് ശാദ്ദാണ്. അതിലേക്കാണ് വഖുരി ആ എന്ന് പറഞ്ഞിട്ട് ഇഷാറത്താക്കിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഇന്നലത്തെ സബക്കിൽ നിന്നും രണ്ട് സംശയങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, നമ്മൾ പറഞ്ഞു ഇബാദത്ത് നമ്മിൽ നിന്ന് സംഭവിച്ച ഒരു മഹാസംഭവമാണ് എന്ന നിലക്കല്ല ഇബാദത്തിലേക്ക് നോക്കേണ്ടത്. ബൽ മിൻ ഹൈസു ഇന്നഹ നിസ്ബത്തുൻ ഷെരീഫത്തുൻ ഇലൈഹി, മറിച്ച് അത് അള്ളാഹുവിലേക്കുള്ള ഒരു വിശുദ്ധമായ ബന്ധമാണ്. വവുസ്രത്തുൻ സനീയത്തുൻ ബൈനഹു വബൈനൽ ഹഖി, അവൻ്റെയും ഹഖ് സുബ്ഹാനഹു വതആലയുടെയും ഇടയിലുള്ള തിളക്കമുള്ള ഒരു ബന്ധമാണ് എന്ന നിലയിലുമാണ് ഇബാദത്തിലേക്ക് നോക്കേണ്ടത്. അവിടെ നിസ്ബത്തുൻ ഷെരീഫത്തുൻ ഇലൈഹി വവുസ്രത്തുൻ സനീയത്തുൻ, അവിടെ വവുസ്രത്തുൻ സനീയത്തുൻ എന്നത് നിസ്ബത്തുൻ ഷെരീഫത്തുൻ എന്നതിന് അതുഫ് തഫ്സീറായിട്ട് വന്നതാണ്. അപ്പൊ നിസ്ബ നിസ്ബ എന്ന് പറയുമ്പോൾ അത് കുടുംബ ബന്ധം, തറവാട് നസബയിലേക്ക് ചേർത്തിട്ടാണ്
നിസ്ബ വന്നത്. അപ്പം തറവാട് ആണ് അള്ളാഹുവായിട്ടുള്ള ഏതാണ് കുടുംബബന്ധമാണ് ഇബാദത്ത് എന്ന അർത്ഥം വെക്കാതെ അത് കേവല ഹക്കീക്കത്തിൽ നിസ്ബത്തിൻ്റെ മാന അതാണ്. പിന്നെന്താണ് അത് മജാസിയായ മാനാക്കാണ് കേവല ബന്ധം, കേവലം കണക്ഷൻ എന്നേ അതിനർത്ഥമുള്ളൂ. മുത്തലഖ് അലാഖത്ത് ഉസ്ലത്ത് എന്നേ അർത്ഥമുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പിന്നീട് വ ഉസ്ലത്തുൻ സനീയത്തുൻ എന്ന് പറഞ്ഞ് അത്ഫ് തഫ്സീറായി കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഉസ്താദിൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ എന്തിനാ അപ്പം ഇങ്ങനെയൊക്കെ ആക്കുന്നത്? ആദ്യം തന്നെ ബൽ മിൻ ഹൈസു ഇന്നഹ ഉസ്ലത്തുൻ സനീയത്തും ബൈനല്ലാഹി ബൈനഹു വ ബൈനല്ലാഹ് അല്ലെങ്കിൽ വ ബൈനൽ ഹഖ് അങ്ങനെയാണ് പറഞ്ഞാൽ പോരെ. ആദ്യം നിസ്ബത്തുൻ ഷെരീഫത്തുൻ ഇലൈഹി വ ഉസ്ലത്തുൻ സനീയത്തും ബൈനഹു വ ബൈനൽ ഹഖ് ഈ രണ്ടെണ്ണം പറഞ്ഞത് എന്തിനാണ്? ഒന്ന് പറഞ്ഞു ചുരുക്കി, ആദ്യം തന്നെ പറയുമ്പോൾ തന്നെ ഉസ്ലത്ത് എന്ന് പറഞ്ഞാൽ പോരെ, അലാഖത്ത് എന്ന് പറഞ്ഞാൽ പോരെ, അവിടെ നിസ്ബ എന്ന് പറയാൻ പോയത് കൊണ്ടല്ലേ ഏതാണില്ല മജാസ്, ഹക്കീക്കത്തല്ല ഉദ്ദേശ്യം, മജാസാണ്, കേവല ബന്ധം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കേവലം ഏതാണ് കണക്ഷൻ, ബന്ധം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയേണ്ടി വന്നത്. അപ്പൊ ആദ്യം തന്നെ ഉസ്രത്ത് എന്ന് പറഞ്ഞ് ചുരുക്കിയാൽ പോരായിരുന്നോ? ആദ്യം നിസ്ബ പറഞ്ഞു, പിന്നെ ഉസ്രത്ത് കൊണ്ട് നിസ്ബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മജാസിയായ മാനയാണെന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അങ്ങനെ പറയേണ്ടി വരൂലായിരുന്നല്ലോ മറ്റേ രൂപത്തിലാണെങ്കിൽ. ഇതാണ് ചോദ്യം. അതിൻ്റെ മറുപടി വളരെ വ്യക്തമാണ്, അതെല്ലാവർക്കും മനസ്സിലാവും. അതിൻ്റെ മറുപടി എന്താണ്? പെട്ടെന്ന് ആ ചോദ്യം ഒരു ചോദ്യമായിട്ട് തോന്നും, നല്ല ചോദ്യമായിട്ട് തോന്നും, പക്ഷേ അത് കൃത്യമാണ് അതിൻ്റെ മറുപടി. അതായത് എന്താ, നിസ്ബ എന്നുള്ളത് ഇങ്ങനെ മജാസിയായ മായനാക്ക് ഉപയോഗിക്കും എന്നറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കണ്ടേ? അതും കൂടെ പഠിപ്പിക്കൽ ലക്ഷ്യമാണ്. നിസ്ബത്തുൻ ഷെരീഫത്തുൻ ഇലൈഹി, ആ മജാസിയായ മജാസായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുക. അതിനെ മജാസായിട്ട് മജാസിയായ മായനയിൽ നിസ്ബനെ ഉപയോഗിക്കും എന്നറിയണമെങ്കിൽ അത് പറഞ്ഞിട്ട് പിന്നെ അവിടെ എന്ത് ചെയ്തു, ഹക്കീക്കത്തിൽ നിന്ന് തെറ്റി എന്ന കരീനത്ത് കൊടുക്കും വേണമല്ലോ. ആ കരീനത്താണ് ഇപ്പം ഈ അത്ത തഫ്സീർ കൊണ്ടുവന്നു എന്നുള്ളത്. അപ്പം അത് തന്നെ മിൻഹൈസു ഇന്നഹ നിസ്ബത്തുൻ ഷെരീഫത്ത്, അപ്പോൾ ഇങ്ങനെ ഒരു മജാസിയായ മാനയും കൂടെ ഉണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടൂലല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പം അങ്ങനെ മനസ്സിലായത്. അതാണ് അതിൻ്റെ മറുപടി. ഇനി രണ്ടാമത്തേത്, അള്ളാഹു തആല നബിതങ്ങളുടെ ഹിക്കായത്ത് പറഞ്ഞു ലാ തഹസൻ ഇന്നല്ലാഹ മാന. അത് ഏതാണ്? വളരെ ഫദലുള്ള ഹിക്കായത്താണ്. അതിനാണ് ശ്രേഷ്ഠത. ആര്? കലീമുല്ലാഹി മൂസാ നബി പറഞ്ഞ ഇന്ന മഅയ്യ റബ്ബി സയഹ്ദീൻ എന്നതിനേക്കാൾ ലാ തഹസൻ ഇന്നല്ലാഹ മാന എന്നുള്ളതിനാണ് ശ്രേഷ്ഠത എന്ന് പറഞ്ഞു. അത് മനസ്സിലായി, എന്നാലും എന്താണതെന്ന് ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ കൊള്ളാം. വേണ്ടതുപോലെ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ അത് നീക്കാൻ വേണ്ടി ഒന്ന് പറയാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സുദ്ദീഖ് തങ്ങളും വാർസൗറിൽ ഒറ്റപ്പെട്ടപ്പോൾ സുദ്ദീഖ് തങ്ങൾ ശത്രുക്കളുടെ കാൽപാദങ്ങൾ ഗുഹയിലേക്ക് ഇങ്ങനെ കണ്ടപ്പം, ഗുഹക്ക് മുകളിലേക്ക് നോക്കിയപ്പം കാൽപാദങ്ങൾ കണ്ടപ്പം, നബിയേ അവരെങ്ങാനും താഴ്ഭാഗത്തേക്കൊന്ന് നോക്കിയാൽ ല അബ്സറൂന അവർ നമ്മളെ കാണുമല്ലോ തങ്ങളെ എന്ന് പറഞ്ഞു. അവർ നമ്മളെ കാണുമല്ലോ തങ്ങളെ എന്ന് പറഞ്ഞു. അപ്പം നബി തങ്ങൾ പറഞ്ഞു ലാ തഹസൻ ഇന്നല്ലാഹ മാന, പേടിക്കല്ല സുദ്ദീഖെ, ഇന്നല്ലാഹ മാന തീർച്ചയായിട്ടും പടച്ചോൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പം പടച്ചോനുണ്ട് നമ്മളോടൊപ്പം എന്നാ പറഞ്ഞത്. അതേസമയം കലീമുല്ലാഹി മൂസാ നബിയോട് കടലിൻ്റെയും ചെകുത്താൻ്റെയും ഇടയിൽ അവർ കുടുങ്ങിയപ്പം, ബാക്കിൽ നോക്കിയപ്പം സാക്ഷാൽ ചെകുത്താനും കൂട്ടരും, മുന്നിൽ ആർത്തിരമ്പുന്ന ചെങ്കടൽ, ഇത് രണ്ടും കൂടെ വന്നപ്പം എന്തു ചെയ്തു? പിന്നെ അവര് ആ പ്രത്യേക ഘട്ടത്തിൽ, ആ സന്നിഗ്ധ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ആരോട്? മൂസാ നബി അലൈഹി സ്ലാമിനോട് പറഞ്ഞു ഇന്നാല മുദ്റഖൂൻ, കാല സുഹാബു മൂസാ ഇന്നാല മുദ്റഖൂൻ, തീർച്ചയായിട്ടും ഇന്ന് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അവർ നമ്മളെ പിടികൂടുക തന്നെ ചെയ്യുന്ന നമ്മളെ കാര്യം എന്താണ്, മഹാകഷ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മൂസനബി അവരോട് പറഞ്ഞു ഇന്ന മഴിയ റബ്ബി, നിങ്ങൾ പേടിക്കല്ലേ, നമ്മൾ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. ഇത് രണ്ടും മാറ്റമുണ്ട്. ഇന്ന മഴിയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നാണ് ആര് പറഞ്ഞത്? കലീമുല്ലാഹി മൂസാനബി പറഞ്ഞത്. അതേസമയം ഹബീബുല്ലാഹി മുഹമ്മദു റസൂലുല്ലാഹി പറഞ്ഞതോ ഇന്ന മഅനല്ലാഹ് എന്നല്ല, ഇന്നല്ലാഹ മഅനാ, തീർച്ചയായിട്ടും അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട്.
അപ്പൊ ഈ മഅന എന്ന് പറയുന്നതിന് മുമ്പ് അള്ളാഹുവിനെ മുന്തിച്ചു. അപ്പോ ഹബീബ് എന്ത് ചെയ്തു? അള്ളാഹുവിനെ സ്വന്തം നഫ്സിനേക്കാൾ മുന്തിച്ചു. അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട്, നമ്മളോടൊപ്പം അല്ലണ്ട് എന്നല്ലാന്ന്, അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട്. അതേസമയം കലീമുല്ലാഹിയോ സ്വന്തം നഫ്സിനെ അള്ളാഹുവിനേക്കാൾ മുന്തിച്ചു. ഇന്ന മഅയ്യ റബ്ബി, ഇന്ന റബ്ബി മഅയ്യ എന്നല്ല, ഇന്ന മഅയ്യ റബ്ബി. അപ്പൊ അതിലേറ്റവും തിളങ്ങുന്ന ഹിക്കായത്ത്, തിളങ്ങുന്ന വാക്ക് ആരുടേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് സ്വന്തത്തിലേക്ക് വരികയാണ്, സ്വന്തത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് പോകുകയല്ല. അതാണ് അതിലെ വിഷയം.